നിന്റെ മനസ്സാണ് അറിയാം ആമേൻ ആമേൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പരസ്യം ഉണ്ടായിരുന്നു ബൂസ്റ്റ് അല്ലെ സത്യമാണോ അതല്ലേ എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യമാണെന്നാ പറഞ്ഞത് നമുക്ക് നല്ല ആരോഗ്യമുണ്ടാകാൻ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുന്നവരാ അമ്മേ സ്വാത്രം ചെയ്യാട്ടെ ചില ഗുളികയും കഴിക്കുന്നുണ്ട് സ്വാത്രം നല്ല ഭക്ഷണം കഴിക്കുന്നവരാ നല്ല ആരോഗ്യമുണ്ടാകാൻ അതിനുവേണ്ടി കഷ്ടപ്പെടുന്നവരാ പക്ഷെ ഒരു കാര്യം ഉറപ്പറിയണം നിങ്ങൾക്കൊരു നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഉണ്ടാകേണ്ടത് ആരോഗ്യമുള്ള മനസ്സാണ് രാത്രി പദം കേൾക്കുന്നുണ്ടോ നിനക്ക് എത്ര വലിയ ശരീരമുണ്ടെങ്കിൽ വീതിയും നീളമൊക്കെ ഉള്ള വണ്ണമൊക്കെ ഉള്ള പൊക്കമൊക്കെ ഉള്ള ഒരു നല്ല ശരീരമുണ്ടെങ്കിൽ നല്ല ആരോഗ്യം പറയാനൊക്കെ ഉണ്ടെങ്കിൽ നിന്റെ മനസ്സ് തകർച്ചയിലാണെങ്കിൽ നിന്റെ മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഹല്ലേലൂയ ഹല്ലേലൂയ കൈകളൊന്ന് ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ സ്തോത്രം മനസ്സ് തകർന്നാൽ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല എത്ര പണം നിന്റെ വീട്ടിലുണ്ടെങ്കിലും എത്ര ആൾക്കാർ നിന്റെ വീട്ടിലുണ്ടെങ്കിലും മനസ്സ് തകർന്നാൽ നിമിഷ സമയം കൊണ്ട് നിന്റെ ജീവിതം കൈവിട്ടു പോകും ചില വർഷങ്ങൾക്ക് മുമ്പ് തിരുവില്ലായ്മ ഞാൻ മീറ്റിൽ പ്രസംഗിക്കാൻ പോയപ്പോ കാസർഗോട്ടിൽ നിന്ന് ഒരപ്പനും അമ്മയും ആ മീറ്റിംഗിൽ വന്നിരിക്കുക ആ മീറ്റിംഗിൽ വന്നിട്ട് നിറക്കണ്ണുകളോടുകൂടെ അവരിന്ന് കരയുകയാണ് ഞാൻ ചോദിച്ച എന്താണ് കരയുന്നത് സാമ്പത്തിക വിഷയമാണോ ജപ്തിയുടെ വിഷയമാണോ അവര് പറഞ്ഞു പാസ്റ്റർ ധാരാളം പണം ഞങ്ങൾക്കുണ്ട് പാസ്റ്റർ വീടില്ലേ വണ്ടിയില്ലേ ധാരാളമുണ്ട് ഒത്തിരി ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് സ്തോത്രം ഹല്ലേലൂയ ഞാൻ ചോദിച്ച എന്താണ് പക്ഷെ എന്താണ് ഇത്ര ദൂരെ നിങ്ങൾ ഈ പ്രയലോ അറ്റൻഡ് ചെയ്യാൻ കരഞ്ഞോണ്ടിരിക്കാൻ കാരണമെന്താ അപ്പനും അമ്മയും നിറഞ്ഞ കൈകളോട് കണ്ണുകളോടുകൂടെ കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു ആയിരിക്കുന്ന എന്റെ മകനാണ് പ്രശ്നം സ്തോത്രം സ്തോത്രം ഉന്നത വിദ്യാഭ്യാസം ഉണ്ട് എന്റെ മകന് വിദേശ രാജ്യത്ത് പോയി പഠിച്ചവനാണ് ഹല്ലേലൂയ അവൻ ജോലി ചെയ്യുവാണെങ്കിൽ നല്ലൊരു വരുമാനം ഞങ്ങൾക്ക് കിട്ടും പക്ഷേ അവര് പറഞ്ഞു ഞങ്ങൾ ഇന്ന് അസ്വസ്ഥയാണ് ഞങ്ങൾ തകർന്നിരിക്കുകയാണ് എല്ലാം ഉണ്ടായിട്ടും ഒന്നും ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല ഞാൻ ചോദിച്ചെന്താണ് കാര്യം അമ്മ പറഞ്ഞു പഠിക്കാൻ വിട്ട മകൻ പോയി പഠനത്തിനിടയിൽ മദ്യം ഉപയോഗിച്ചു ലഹരികൾ ഉപയോഗിച്ചു ഇപ്പൊ അവൻ മാനസിക രോഗിയാണ് സ്തോത്രം ചില നാടുകൾ എന്റെ മോൻ മെന്റൽ ഹോസ്പിറ്റലായിരുന്നു അവരിപ്പൊ കൊണ്ടുവന്നിരിക്കുക അവൻ പ്രതികരിക്കില്ല ചിരിക്കില്ല സംസാരിക്കില്ല ഞങ്ങളെ മനസ്സിലാകുന്നില്ല സ്തോത്രം ചെയ്താട്ടെ എല്ലാ വീട്ടിലുണ്ട് പക്ഷെ മനസ്സ് തകർന്നു പോയി